Elhamdülillahi Rabbil Alemin. Esselatu vesselamu ala eşrefil mürselin Muhammedin ve alihi ve sahibi ecmaîn. Bahumaniyaya sahodarangale. Valare santoshakaramaya oru maasathilanu naam ippol nilakollunnathu. Allahinte ellavidha anugrahangalkkum arhamaya duniyave bhoomiyileyum aakashathileyum malaakamar ella arthathilum പ്രശംസിച്ചുകൊണ്ടിരിക്കുന്ന മഹത്തായ ഒരു സന്ദർഭമാണിത്. കൊറോണയുടെ ഭീതിയും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അള്ളാഹുവിൻ്റെ അനുഗ്രഹമാകുന്ന ഈ റമദാൻ അത് എത്ര നല്ല നിലയിലാണ് ഉപയോഗപ്പെടുത്തേണ്ടതെന്ന് നാം ചിന്തിക്കുകയും പരമാവധി അതിൻ്റെ സമയങ്ങൾ ഗുണകരമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ നാം കൂടുതൽ ജോലി തിരക്കുകളില്ലാത്ത ഒരവസ്ഥയാണുള്ളത്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ലോക്ക്ഡൗൺ കാലത്ത് ഒഴിവ് സമയങ്ങൾ ധാരാളമായി ലഭിക്കുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്. ഈ ഒഴിവ് സമയങ്ങൾ നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തുവാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് അള്ളാഹുമായി ബന്ധപ്പെടുവാനും അടുക്കുവാനും കൂടുതൽ അടുപ്പമുണ്ടാക്കുവാനുമുള്ള മഹത്തായ സന്ദർഭമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയ അവസരങ്ങൾ ചാൻസുകൾ ഉപയോഗപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ബാധ്യത. അവസരങ്ങൾ എല്ലായ്പ്പോഴും നമുക്ക് ലഭിക്കുകയില്ല. അവസരങ്ങൾ നഷ്ടപ്പെടും. നഷ്ടപ്പെടുന്നതിന് മുമ്പ് അത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായും അള്ളാഹുവിങ്കൽ നാം വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടും. ഏതവസ്ഥയിലായിരുന്നാലും കൊറോണയായിരുന്നാലും അല്ലെങ്കിലും നാം എല്ലാവരും അള്ളാഹുവിലേക്ക് യാത്രയാകേണ്ടവരാണ്. അതുകൊണ്ട് ഈ മുന്നൊരുക്കങ്ങൾ റബ്ബുമായി കണ്ടുമുട്ടുമ്പോൾ നാം ഏതവസ്ഥയിലാണ് അവിടേക്ക് ചെല്ലുന്നത് എന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് റമദാൻ തഖ്വയുടെ മാസമാണ്. ലാലക്കും തത്തക്കുവൻ എന്നാണ് റമദാനിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞത്. എല്ലാ ഇബാദത്തുകളും അതിൻ്റെ ലക്ഷ്യം തഖ്വ തന്നെയാണ്. മഹാനായ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിതത്തിൽ കൂടുതൽ തഖ്വയുള്ളവരാകാൻ ശ്രമിക്കുക എന്നതാണ് നമ്മുടെ ബാധ്യത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മിമ്പറിൽ കയറുന്ന സന്ദർഭത്തിൽ 3 തവണ ആമീൻ പറയുകയുണ്ടായി. അത് എന്താണെന്ന് സഹാബികൾ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 3 സംഭവങ്ങളാണ്. അതിലൊന്ന് റമദാൻ മാസം വന്ന് എത്തുകയും മഹത്തായ മഗ്ഫിറത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും സന്ദർഭങ്ങൾ ലഭിച്ചിട്ടും അത് ഉപയോഗപ്പെടുത്താത്ത മനുഷ്യൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് അകറ്റപ്പെടട്ടെ, പറയൂ നബിയെ ആമീൻ. 3 തവണ ആമീൻ പറഞ്ഞതിൽ ഒന്ന് ഇതായിരുന്നു. അപ്പോൾ അവസരങ്ങൾ നമുക്ക് ലഭിച്ച് അത് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താതെ ഉറങ്ങിയും അശ്രദ്ധമായും രാത്രിയെ കൂടുതൽ സജീവമാക്കേണ്ടതിന് പകരം അലസതയിലും അതുപോലെ മറ്റു പല കാഴ്ചകളിലും TVയിലും ഒക്കെയായി സമയം കഴിഞ്ഞ് നാം ചെയ്യേണ്ട ഇബാദത്തുകൾ ഖുർആനുമായും അള്ളാഹുമായും അതുപോലെ മറ്റുള്ള സൽക്കർമ്മങ്ങളുമായും നാം കൂടുതൽ സജീവമായി നിലകൊള്ളേണ്ടതിൻ്റെ പ്രാധാന്യമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത്. സഹോദരങ്ങൾ അത് ശ്രദ്ധിക്കുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് എന്നോടെന്ന പോലെ നിങ്ങളോടും ഈ വസ്തുത ഉണർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആഫർ ദേവാന അനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.